Once again, welcome to another exciting episode of Walk With Me by Nitin. രാവിലെ തന്നെ ഞങ്ങൾ ഇന്നത്തെ പോകാനുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ പ്ലാനിങ്ങിലാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകാനാണ് ഒരു പരിപാടി. തിരക്കേറിയ ഒരു വഴിയുടെ അരികിലിരുന്ന് ഒരു ഗ്രീൻ ടീയും കുടിച്ച് അങ്ങനെ ആലോചനയിലാണ്. ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന ഗ്രീൻ ടീ അല്ല ചൈനയിലെ ഗ്രീൻ ടീ. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇൻഡസ്ട്രി ഏരിയയിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. വൈകുന്നേരം അതിൻ്റെ വിഷമത്തിൽ വന്നിരിക്കുമ്പോഴാണ് സ്ട്രീറ്റ് പെർഫോമറായിട്ടൊരു കലാകാരൻ്റെ ഒരു സംഗീതം കേട്ടത്. അദ്ദേഹം എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ പിരിക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കലാകാരൻ്റെ അവിടെയുള്ള പെർഫോമൻസ് കണ്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമ്മുടെ യാത്രകൾ ആരംഭിച്ചു. ചൈനയിൽ നമ്മൾ കാണുന്ന ടൂ വീലറുകളെല്ലാം തന്നെ ഇലക്ട്രിക് ടൂ വീലറുകളാണ്. ഞാൻ വളരെ വിരളമായിട്ടാണ് പെട്രോൾ ടൂ വീലറുകൾ കണ്ടുള്ളൂ. വിചിത്രമായ രൂപങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇലക്ട്രിക്കാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. പരസ്യ മേഖലയിലും ചൈനയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പരസ്യ പ്രചരണങ്ങളാണ് ഉള്ളത്. ഏതാണ്ട് എല്ലാ ബിൽഡിങ്ങിലും LED സ്ക്രീൻ വെച്ചിട്ടാണ് കൂടുതലും പരസ്യങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ചൈനയിലും നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളും നമുക്ക് കാണുന്നതാണ് നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ. കച്ചവടം ചെയ്യുന്ന സ്റ്റൈൽ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. വിചിത്രമായ ഒരു കാര്യം കണ്ടത് രണ്ട് കുട്ടികൾ കളിക്കുന്നതാണ്. അതിൽ ഒരു കുട്ടിയുടെ വസ്ത്രം എന്ന് പറയുന്നത് പ്രാഥമിക കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണമായിരുന്നു. അതെന്തുകൊണ്ടാണ് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മുന്നെപ്പോഴോ ചൈനയെക്കുറിച്ച് വായിച്ച ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചൈനീസ് കുട്ടികളെ കാണാൻ വളരെ ക്യൂട്ടാണ്. എൻ്റെ ശ്രദ്ധയപ്പെട്ട മറ്റൊരു കാര്യം, ചൈനയിലെ എത്ര തിരക്കേറിയ ഒരു സിറ്റി ആണെങ്കിലും അവിടെയൊക്കെ ഒരു പാർക്ക് ഉണ്ടായിരിക്കും. അത് എനിക്ക് നല്ലൊരു ആശയമായിട്ട് തോന്നി. ഞങ്ങൾ പോകുന്ന വഴി നല്ല ബ്ലോക്കുള്ള, നല്ല ട്രാഫിക് ബ്ലോക്കുള്ള ഒരു വഴിയാണ്. സിഗ്നലുകളിലൊക്കെ വളരെയധികം സമയം നമ്മൾ കാത്തുകെട്ടി നിൽക്കണം. എന്നാലും കൂടുതൽ ആൾക്കാരും അവിടെ റൂൾസൊക്കെ പാലിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഞാൻ കേട്ടിട്ടുള്ളത് ചൈനയിലാണ് ഏറ്റവും അധികം ഐഫോൺ സ്റ്റോറുകളുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ അടക്കം ചിട്ടയിലാണ് ഈ ടൗൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്ര വലിയ ടൗണാണെങ്കിൽ കൂടി അതിൽ പച്ചപ്പ് നിറഞ്ഞ ഗാർഡനുകൾ അല്ലെങ്കിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വിചിത്രമായ കാഴ്ച ഞാൻ വഴിയിൽ നടക്കുന്നതിനിടയിൽ കണ്ടു. ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ പിന്നിൽ ഒരു നായ്ക്കുട്ടി നിൽക്കുന്നത് എനിക്ക് വളരെ രസകരമായി തോന്നി. കാരണം അതിന് വേറെ ചങ്ങലകളോ വള്ളികളോ കൊണ്ടൊന്നും ബന്ധിച്ചിട്ടില്ല. അപ്പം അത്രയും അനുസരണശീലമുള്ളൊരു പട്ടിയായിരിക്കാം. ചൈനയിൽ ക്രിസ്മസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുന്നതിനല്ല, ക്രിസ്മസ് മാർക്കറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. 6 മാസം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റായിരിക്കും ക്രിസ്മസ് മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട പല ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്നെനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ മാർക്കറ്റിൻ്റെ പേര് മൈദ മാർക്കറ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഇനി ചൈനയിലെ വേറെ എന്തെങ്കിലും ഭാഷയിൽ ഇതിൻ്റെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സ്ട്രീറ്റ് മാർക്കറ്റിലെത്തിയപ്പോൾ അല്പം ലേറ്റായി. അതുകൊണ്ട് തന്നെ അവിടെ ക്ലോസിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്ട്രീറ്റ് മാർക്കറ്റിൽ നിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒക്ടോപ്പസിനെയാണ്, നീരാളി. അതിൻ്റെ പച്ചമാംസം അവിടെ നമ്മൾ മുമ്പിലുണ്ടാവും. നമ്മൾ ഏത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെടുത്തിട്ട് നമുക്ക് ഗ്രിൽ ചെയ്ത് തരലാണ് പതിവ്.
ഇന്ന് എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒക്ടോപ്പസിൻ്റെ മീറ്റ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഇതെങ്ങനെ കഴിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നത്. സുഹൃത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതുപോലെ തന്നെ നമ്മളും കഴിച്ചു. വിചാരിച്ച പോലെയല്ല, അല്പം സ്പൈസിയാണ്. ഒക്ടോപ്പസിന് ശേഷം പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് സ്റ്റീംഡ് ചിക്കനാണ്. സ്റ്റീംഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു മരപാത്രത്തിനുള്ളിൽ ചിക്കനുകളെല്ലാം അടുക്കിച്ച് അടിയിൽ നിന്ന് സ്റ്റീം കൊടുത്ത് വേവിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ചിക്കൻ അവർ അതിനെ കൃത്യമായ പീസുകളാക്കി നമുക്ക് തരുന്നതാണ് ഈ സ്റ്റീംഡ് ചിക്കൻ. ഒരു പുതിയ അനുഭവമായിരുന്നു, കാരണം നമ്മുടെ മസാലയല്ല, ഇതൊരു വ്യത്യസ്തമായ രുചിയാണ്. അങ്ങനെ ആ രണ്ട് വിഭവങ്ങളും കഴിച്ച് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി, അന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റു. യാത്രക്കിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അവിടെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം തന്നെ ഇലക്ട്രിക്കാണ്, ഗ്രീൻ എനർജി യൂസ് ചെയ്തിട്ടാണ് അവയെല്ലാം പോകുന്നത്. ഇത്തരം ആശയങ്ങൾ ഇന്ത്യയേക്കാൾ ജനസംഖ്യ കൂടിയ ഒരു രാജ്യത്ത് നടപ്പിലാക്കാം എങ്കിൽ ഇന്ത്യയിലും നടപ്പിലാക്കാൻ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നെനിക്ക് തോന്നി. റോഡുകളെ കുറിച്ച് തീർച്ചയായും നമ്മൾ പറയാതിരിക്കാൻ വയ്യ, അത്രയും മനോഹരവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡുകളാണ്. റോഡുകളിൽ എന്തെങ്കിലും തന്നെ റിപ്പയർ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് ബാരിയർ വെച്ച് ക്ലോസ് ചെയ്ത് അതിൻ്റെ പൊടി ശല്യമാവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ വെള്ളം തെളിച്ചു പോകുന്ന ഒരു സംവിധാനം കൂടി അവിടെയുണ്ട്. യാത്രക്കിടെ സിറ്റിയിൽ നിന്നും വിട്ട് സാധാരണ ചൈനീസ് ജനങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗത്തൂടെ ഞങ്ങൾ കടന്നുപോയി തിരിച്ച് യു മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയത്. യു മാർക്കറ്റിൻ്റെ ഉള്ളിൽ വളരെയധികം സ്റ്റോറുകളുണ്ട്. ഇന്നേ ദിവസം കൂടുതൽ സ്റ്റോറുകളിലേക്ക് പോകാനാണ് നമ്മുടെ പരിപാടി. നമ്മുടെ നാടുകളിലൊന്നും കാണാൻ സാധിക്കാത്ത പല പല പുതിയ പ്രോഡക്റ്റുകളും ഈ മാർക്കറ്റിൽ കാണും. LED ലൈറ്റ് അല്ലെങ്കിൽ LED സ്ക്രീൻ വെച്ചിട്ടുള്ള ബാഗുകൾ എന്നിവയൊക്കെ നമ്മൾ ആ മാർക്കറ്റിൽ കണ്ടു. യു മാർക്കറ്റിൻ്റെ മറ്റൊരു സവിശേഷത, നമ്മൾ അവിടെ നിന്ന് കാണുന്ന പ്രോഡക്റ്റ് ഒന്നും തന്നെ അവിടെ നിന്ന് ഡയറക്റ്റായി നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ തന്നെ അവിടെ കാണുന്ന പ്രോഡക്റ്റ് വെറും ഡിസ്പ്ലേ പ്രോഡക്റ്റ് മാത്രമാണ്, അത് സെയിലിനുള്ളതല്ല. നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാകുന്ന ഒരു പ്രോഡക്റ്റ്, അത് എത്ര എണ്ണം വേണമെങ്കിൽ അത് അതിനനുസരിച്ചുള്ള മിനിമം ക്വാണ്ടിറ്റി നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് പ്രധാന കാരണം യു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്, ഒരിക്കലും ഒരു റീറ്റെയിൽ മാർക്കറ്റല്ല, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പല്ല. മൊബൈൽ ആക്സസറീസും അതുപോലെ തന്നെ മറ്റു വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും എല്ലാം തന്നെ അവിടെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ തന്നെയാണ്. പക്ഷേ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റും സിംഗിൾ പീസായി നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. ഇതിനിടയിൽ ഒരു വിചിത്രമായൊരു കപ്പും ഞങ്ങൾ കണ്ടു. ചൈനീസ് പ്രോഡക്റ്റിൽ കൂടുതലും വ്യത്യസ്തത എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഈ മാർക്കറ്റിൽ നടക്കുന്നതിനിടെ ഒരു കൊച്ചുമിടുക്കി എൻ്റെ ക്യാമറയിൽ വന്നുപെട്ടു. സ്വന്തം അമ്മൂമ്മയെ വിളിക്കുന്നത് പോലെ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്, ചൈനീസ് അല്ലേ, മനസ്സിലാവണില്ല. വീഡിയോ എടുക്കുന്നതാണ് മനസ്സിലായപ്പോൾ പിന്നെ കുറച്ച് കുസൃതിയൊക്കെ കൂടി. ഒരു മസാജിങ് പ്രോഡക്റ്റാണിത്. ഒരു കൗതുകരമായിട്ട് നമുക്കിതിൽ കയറി നിൽക്കാവുന്നതാണ്. ട്രയൽ ചെയ്യുന്നതിന് അവർ ബുദ്ധിമുട്ടുകളൊന്നും പറയാറില്ല. പിന്നീട് കുറച്ച് ക്ലീനിങ് പ്രോഡക്റ്റുകൾ കണ്ടു, നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ, പക്ഷേ അതെല്ലാം മോട്ടറൈസ്ഡ് ആണ്. അതുപോലെ തന്നെ വിൻഡോ ക്ലീൻ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് റോബോട്ടിക് മെഷീനും കണ്ടു. പിന്നീട് ലെങ്സുകളും ബൈനക്കുലറുകളും മാത്രം സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടു. അവിടെ നിന്ന് പിന്നെ പോയത് ഒരു ക്ലോക്ക് ഷോപ്പിലേക്കാണ്. ഒരു ഏരിയ തന്നെ മുഴുവനും ക്ലോക്കും വാച്ചുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സമയം വൈകിട്ട് 5 മണിയായി. യു മാർക്കറ്റ് വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഏതാണ്ട് പകുതിയോളം കടകൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി കൂടുതൽ നേരം ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ല, കാരണം മാർക്കറ്റ് ക്ലോസ് ആയാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽപ്പെടും. അങ്ങനെ വ്യത്യസ്തമായ ക്ലോക്കുകളും ചില കാഴ്ചകളും കണ്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്.